നമ്മൾ ഇവിടെ വീട്ടിൽ തന്നെ ഏറ്റവും എളുപ്പമായി എങ്ങനെ റോ പേപ്പർ ഉപയോഗിച്ച് പെറോസ ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇറങ്ങാം. നമുക്ക് റോസാപ്പൂ ഉണ്ടാക്കാൻ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഇത് ഇല പ്ലാസ്റ്റിക് ഇലയാണ്. പിന്നെ ഇത് പൂമ്പൊടി. ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കമ്പി, പശ, പിന്നെ ഒരു ജോമെട്രിക്കൽ ബോക്സിന് കോമ്പസും സ്കെയിലും വേണം. അതാണ്. പിന്നെ ഒരു സ്കെച്ച്, ഇഷ്ടമുള്ള സ്കെച്ച് എടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കളർ പേപ്പർ. ആദ്യമേ നമുക്ക് സ്കെയിലെടുത്ത് സെന്റിമീറ്റർ ഉള്ള ഒരു സ്ക്വയർ നമുക്ക് വരയ്ക്കണം. ആദ്യമേ ഞാൻ 20 സെന്റിമീറ്റർ ഉള്ള ഒരു വലിയൊരു സ്ക്വയർ വരയ്ക്കുകയാണ്. ആദ്യമേ നമ്മൾ ചെറുത് വലുത് വരച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് 10 സെന്റിമീറ്റർ ഉള്ള സ്ക്വയർ വരയ്ക്കണം. ആദ്യം നമ്മൾ അടയാളപ്പെടുത്താം. ഓക്കെ, നമ്മളിപ്പോൾ വലിയൊരു സ്ക്വയർ വരച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഇനി നമുക്ക് 10 സെന്റിമീറ്റർ ഉള്ള സ്ക്വയർ നമുക്ക് എടുക്കണം, വീതിച്ചെടുക്കണം. ഇവിടെ 10 സെന്റിമീറ്റർ ഉള്ള ഒരു സ്ക്വയർ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മളിപ്പോൾ 10 സെന്റിമീറ്റർ ഉള്ള 4 സ്ക്വയർ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് 4 കോണോട് കോൺ മടക്കണം. മൂന്ന് പ്രാവശ്യം മടക്കണം. നമുക്ക് 4 മടക്കണം. നമുക്കിനി റാ ഷേപ്പിൽ, അതായത് ഇതുപോലെ നമുക്ക് 4 എണ്ണവും വരച്ചെടുക്കണം. ഇതുപോലെ 4 എണ്ണവും വരച്ചെടുക്കണം. ഞാനിപ്പോൾ 4 എണ്ണം അതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഷേപ്പ് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ കട്ട് ചെയ്യണം. ഇപ്പം ഞാൻ 4 ഇതളും വെട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ കാണിച്ചുതരാം. ഇതാണ് നമ്മുടെ പൂവിൻ്റെ ഇതള്. പിന്നെ ആദ്യമേ ഇത് നമ്മൾ 1 സെന്റിമീറ്റർ അളവിലാണ് എടുത്തിരിക്കുന്നതെങ്കിലും ചെറുതും വലുതുമായിട്ട് കിട്ടും. അതിൽ ഏറ്റവും ചെറുതിൽ നിന്ന് 1 പീസ് ഇതള് ഇങ്ങനെ വര വരും. അതിനാണ് മടക്കുന്നത്. അതിൽ നിന്ന് 1 പീസ് നമുക്ക് ഇങ്ങനെ ഇളക്കി കട്ട് ചെയ്തെടുക്കണം.
ഓക്കെ, നമുക്ക് ഇനി അടുത്ത അതിൽ നിന്ന് ഇച്ചിരി കൂടെ വലുതിൽ നിന്ന് നമുക്ക് രണ്ട് ഇതള് വെട്ടിയെടുക്കണം. ഇതെല്ലാം നമുക്ക് വെട്ടിയെടുത്തു. ഇനി നമുക്ക് ഒരു ഇതള് വെട്ടിയ ആ പീസ് എടുക്കാം. എന്നിട്ട് നമുക്ക് ഗ്ലൂ എടുത്ത് അതോടൊപ്പം തന്നെ ലാസ്റ്റ് നാലെണ്ണം ഈക്വലാക്കി വെട്ടിയെടുത്തതിൽ നിന്ന് അത് ഒട്ടിക്കാം. കുറച്ച് പശ തേച്ച് അറ്റത്ത് ഒന്ന് പശ തേച്ചിട്ട് മാറ്റി കൊടുക്കുക. അപ്പൊ നമ്മൾ ഫസ്റ്റ് ലെയർ ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി സെക്കൻഡ് ലെയറിൽ ആദ്യം എടുക്കുന്ന നാലെണ്ണം വെട്ടിയത് വേണം ആദ്യമേ എടുക്കാൻ. ഞാൻ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ ചെറുതായിട്ടൊരു റോസാപ്പൂ തോന്നിക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യത്തെ ഇതള് എടുത്ത് അതിൻ്റെ ഈ മധ്യത്തായിട്ട് കുറച്ച് പശ ഒഴിച്ചു കൊടുക്കാം. പശ ഒഴിച്ചു കൊടുക്കാം. പശ ഒഴിച്ചു നമുക്ക് സെക്കൻഡ് ഫ്ലവർ ഇതള് എടുക്കാം. അതും ഇതൊക്കെ പൊട്ടിച്ചു കൊടുത്തിട്ട് പശ ഒഴിക്കാം. തേർഡ് ഇനി അടുത്ത് ഒട്ടിക്കാം. ഞാനിൻ്റെ അടുത്തത് നമുക്ക് കമ്പ് വയ്ക്കണം. അതിനായിട്ട് ആദ്യമേ കമ്പ് എടുക്കാം. അത് മടക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ മടക്കി എടുക്കണം. എന്നിട്ട് ഈ വരുന്ന ആ ഭാഗം മാത്രം നമുക്ക് ചുറ്റിക്കൊടുക്കണം. ഓക്കെ, എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഇതിലൊരു ലീഫിൻ്റെ അവിടെ തന്നെ പൂമ്പൊടി യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ പൂമ്പൊടി യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് നമുക്ക് ആ ഫസ്റ്റിൻ്റെ അത് വയ്ക്കേണ്ടെന്ന്. ഇത് നമുക്കെടുത്ത് ഇതിൻ്റെ മധ്യത്തായിട്ട് വയ്ക്കണം. എന്നിട്ട് ഇതിൻ്റെ മധ്യത്തായിട്ട് വെച്ച് ഇതും കൂടെ ചേർത്ത് വേണം ചുറ്റാൻ. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ നമ്മുടെ റോസാപ്പൂവിനകത്ത് കോമ്പസോ അല്ലെങ്കിൽ എന്ത് വെച്ചാലും ഒരു ഊട്ടതെ ഇങ്ങനെ വരും. ഇവിടെ
പരന്നിരിക്കണ്ടേ, നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഞെക്കി കൊടുക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ പരന്ന് വരും. അപ്പോൾ ഇതൊക്കെ ഇവിടെ ഒരു ഊട്ട ഇങ്ങനെ ഇട്ട് കൊടുക്കാം, ചെറിയ ഊട്ടം മതി. അത്യാവശ്യം കമ്പി കയറി പോകാൻ പറ്റുന്ന ജീരിക്ക് നമുക്ക് ഊട്ടിട്ട് കൊടുക്കണം. നമുക്ക് ഒന്ന് കയറ്റി കൊടുക്കാം. മഞ്ഞ കളർ പൂവായതുകൊണ്ട് ഇത് കാണാനൊന്നുമില്ല. ഇതൊക്കെ കമ്പിയും വെച്ചിരുന്നു. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഇത് ഈ പൈപ്പിലൊക്കെ ഒട്ടിക്കുന്നത്, എൻ്റെ പൈപ്പില് അതിൻ്റെ വൈറ്റാണ് പൈപ്പിൽ ഒട്ടിക്കുന്നത്. ഇതിപ്പോൾ ഗ്രീൻ, ഇത് കണ്ണിന് അമ്മയെ പോയി വാങ്ങിച്ച, അപ്പം പ്രൈസ് എത്രയാണെന്ന് അറിയില്ല. ഇതൊട്ടും കേട്ടോ പശയൊന്നും വേണ്ടി വരില്ല. ഓക്കെ, നമുക്ക് തുടങ്ങി ഇത് ചുറ്റി കൊടുക്കണം. ഇത് വലിച്ച് ചുറ്റിയാലേ അത് ഒട്ടത്തുള്ളൂ. നമുക്ക് ഒന്നുകൂടെ മുകളിലോട്ട് ചുറ്റി കൊടുക്കാം. നമുക്ക് ഇതാണ് ഞാൻ പറഞ്ഞ പ്ലാസ്റ്റിക് ലീഫ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു സെറ്റിന് 15 രൂപയാണ്. അതായത് ഇതുപോലെ ഒരു സെറ്റ് ഉണ്ട്, അതിന് 15 രൂപയാണ്. പിന്നെ നമുക്ക് രണ്ട് ലീഫ് എടുക്കാം. രണ്ട് ലീഫ് എടുത്ത് ഇതിനകത്തേ ഇങ്ങനെ കമ്പിയുണ്ട്, അതുകൊണ്ട് നമുക്ക് ചുറ്റി കൊടുക്കണം. ആ കമ്പി എടുത്താൽ മതി. കമ്പുമാണ് യൂസ്, കമ്പിൻ്റെ കാമ്പിലേക്ക് ഈ ഇല അത് ഇരിക്കത്തില്ല. ഇപ്പം ഈർക്കിലായാലും ഈർക്കിലാനുവാണെങ്കിൽ കുഴപ്പമില്ല. ഇതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ പൂവ്. അതോടൊപ്പം തന്നെ ഞാൻ ഉണ്ടാക്കിയ പൂവൊക്കെയാണിത്. നിങ്ങൾക്ക് ഇത് എല്ലാവരും ഒന്ന് വീട്ടിൽ പരിചയം ചെയ്ത് നോക്കണം. അതോടൊപ്പം തന്നെ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.